വാർത്തകൾ വിശദമായി സമ്മർദ്ദ തന്ത്രവുമായി എ വി ഗോപിനാഥ്. രാജിക്കൊരുങ്ങി പെരുങ്ങോട്ടുകുറിശ്ശി പഞ്ചായത്ത് ഭരണസമിതി. 42 വർഷമായിട്ടുള്ള പഞ്ചായത്തിലെ കോൺഗ്രസ് ഭരണത്തിനാണ് തിരശീലയിടാൻ ഒരുങ്ങുന്നത്. പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് കെ പി സി സി ആണെന്ന ഡിസിസി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ എം പി. ഡിസിസി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ എം പി പെരുങ്ങോട്ടുകുറിശ്ശിയിലെ എ വി ഗോപിനാഥിന്റെ വീട്ടിലെത്തിയതിന് പിന്നാലെ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഫോണിൽ ബന്ധപ്പെട്ട് അനുനയ ശ്രമം നടത്തിയെങ്കിലും ഗോപിനാഥ് വഴങ്ങിയില്ല. രണ്ടു ദിവസത്തിനകം പാർട്ടി നിലപാട് അറിയിച്ചില്ലെങ്കിൽ തന്റെ നിലപാട് വ്യക്തമാക്കുമെന്നാണ് ഗോപിനാഥ് പറയുന്നത്. സംഘടനാപരമായ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കണ്ട് പുനഃസംഘടന വേഗത്തിലാക്കണമെന്നാണ് ഗോപിനാഥിന്റെ ആവശ്യം. വിഷയം ചർച്ച ചെയ്യാൻ കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ എം പി അടുത്ത ദിവസം പാലക്കാട്ട് എത്തുമെന്നാണ് സൂചന. ഇതിനിടെ എ വി ഗോപിനാഥിനെ പിന്തുണച്ച് പെരുങ്ങോട്ടുകുറിശ്ശി പഞ്ചായത്ത് ഭരണസമിതി രാജിക്കൊരുങ്ങുന്നു. 42 വർഷമായുള്ള പഞ്ചായത്തിലെ കോൺഗ്രസ് ഭരണത്തിനാണ് തിരശീലയിടാനൊരുങ്ങുന്നത്. 25 വർഷം എ വി ഗോപിനാഥ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചിരുന്നു. പാലക്കാട്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ യോഗത്തിലും വിഷയം ചർച്ചയായി. എ വി ഗോപിനാഥിന്റെ ആവശ്യങ്ങൾ കെ പി സി സിയെ അറിയിച്ചിട്ടുണ്ടെന്നും പരിഹാരം കാണേണ്ടത് കെ പി സി സി ആണെന്നും ഡി സി സി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ എം പി പ്രതികരിച്ചു. സ്വാഭാവികമായിട്ട് അതിൽ ഇടപെടണം. ഞാൻ തന്നെ മുൻകൈ എടുത്ത് അദ്ദേഹവുമായിട്ട് സംസാരിച്ച് ആ വിവരങ്ങൾ വിശദമായിട്ട് കെ പി സി സി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഇനി കെ പി സി സി നേതൃത്വമാണ് അതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഡി സി സിയുടെ നിലപാട് ഇതുവരെയും അങ്ങനെ ആലോചിച്ചിട്ടില്ല. കേരളത്തിൽ സാധാരണഗതിയിൽ യു ഡി എഫിന്റെ സീറ്റ് വിഭജനം നടത്തുന്നത് സംസ്ഥാന ഘടകമാണ്. അത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് പ്രത്യേക റോളൊന്നുമില്ല. പിന്നെ ഇവിടെ നിന്നുള്ള അഭിപ്രായം ചോദിച്ചാൽ ആ അഭിപ്രായം പറയും. ഇതുവരെയും സീറ്റ് ഏതെങ്കിലും ഘടകകക്ഷികൾക്ക് പുതുതായി കൊടുക്കുന്ന കാര്യം കെ പി സി സി നേതൃത്വം യു ഡി എഫ് നേതൃത്വം ആലോചിച്ചിട്ടില്ല, ചോദിച്ചിട്ടില്ല. അപ്പോൾ അതിന് വിശദമായ സ്വാഭാവികമായിട്ടും യു ഡി എഫ് ആണ് വിവിധ ഘടകകക്ഷികൾക്ക് പല രീതിയിലും ചോദിക്കാനുള്ള അവകാശമുണ്ട്. അതന്നെ യു ഡി എഫ് യോഗത്തിൽ സ്വാഭാവികമായിട്ട് നടക്കുന്ന പ്രക്രിയയാണ്. ചോദിച്ചു എന്നുള്ളതൊന്നും തെറ്റല്ല. അത് അന്തിമമായി തീരുമാനിക്കുമ്പോൾ ജില്ലാ നേതൃത്വത്തെ അറിയിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ അങ്ങനെ ഏതെങ്കിലും ഒരു സീറ്റ് പുതിയതായിട്ട് നൽകിയതായിട്ടോ നൽകാമെന്ന് ഉറപ്പ് നൽകിയതായിട്ടോ ഉള്ള വിവരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അത് കെ പി സി സി നേതൃത്വം യു ഡി എഫ് നേതൃത്വം അറിയിക്കുമ്പോൾ അപ്പൊ പറയും. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ വി എസ് വിജയരാഘവൻ, സി പി മുഹമ്മദ്, വി സി കബീർ, സി ചന്ദ്രൻ, സി വി ബാലചന്ദ്രൻ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. യു ടി വി ന്യൂസ്, പാലക്കാട്.